വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ച്, അദ്ദേഹം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മളോട് വളരെ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതിഥിയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. സാർ, അങ്ങ് പറഞ്ഞതിലെ ഏറ്റവും വലിയ പോയിൻ്റ് ഇന്നും പ്രസക്തമാണ്, അറിവിൻ്റെ സ്വകാര്യവൽക്കരണം. ഒരു ഭാഗത്ത് 21-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു വിദ്യാഭ്യാസ അവകാശ നിയമം ഒന്ന് പാസാക്കി എടുക്കാൻ. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആ ചിന്തയിൽ സകലമാന സംവിധാനങ്ങളെയും എതിർത്തുകൊണ്ട്, ബ്രാഹ്മണ്യത്തെ, രാജവാഴ്ചയെ, നിലവിലുള്ള സംവിധാനത്തെ ഒക്കെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിനൊരു ഒരു സ്ഥാപനം സ്ഥാപിക്കാനോ ഒന്നുമല്ല അവധൂതനായിരുന്നു. അതുതന്നെയല്ലേ ഇന്നും അദ്ദേഹത്തെ പ്രസക്തനാക്കുന്നത്, അദ്ദേഹത്തെ ആരാധിക്കുന്നതിലും അപ്പുറം അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത് സർ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കാലത്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. കാരണം തിരുവാങ്കൂർ രാജാവാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവാങ്കൂർ രാജാവ് ഹിന്ദുധർമ്മം നടപ്പിലാക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിന്ദുധർമ്മം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ ആദരിക്കുകയും മുറജപം പോലെയുള്ള അനാചാരങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു രീതി. ആ ബ്രാഹ്മണൻ്റെ സർവാധിപത്യത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ, അതിൻ്റെ അടിവേരറക്കുന്ന നീക്കമാണ് ഈ ചട്ടമ്പി സ്വാമി നടത്തിയത്. മാത്രവുമല്ല, അറിവിൻ്റെ അധികാരം, ഇന്നും അറിവുള്ളവന് അറിവില്ലാത്തവനേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അക്ഷരം അറിയാവുന്നവന് അക്ഷരം അറിയാത്തവനേക്കാൾ കൂടുതൽ അധികാരം കിട്ടും. ഉന്നത ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർക്ക് എന്നും അവർക്ക് അത്രയും ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ മേലൊരധികാരം സ്ഥാപിക്കുന്ന രീതി അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടി വന്ന സമയത്ത് അന്ന് കൃത്യമായി ഇരുന്ന് പഠിച്ച് ബിരുദമെടുക്കുകയും അങ്ങനെ അത് നേടുകയും ചെയ്തവരെല്ലാവരും വലിയ പദവികളിലെത്തി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ അവിടെയും തഴയപ്പെടുകയാണ് ചെയ്തത്, കാരണം അവൻ അറിവില്ല എന്ന് പറഞ്ഞ് തള്ളി. ഇപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന കക്ഷി, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല. ആ സമയത്തൊക്കെ പുള്ളി കൃത്യമായിട്ടിരുന്ന് പഠിക്കുകയും ഇതൊക്കെ വരികയും ചെയ്തതിന് ശേഷം നെഹ്റുവിന് അങ്ങനെ ഒരാൾ വേണമായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലെഗസി പേറാത്ത, അതിൻ്റെ പാരമ്പര്യം ഇല്ലാത്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ കാര്യമായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ആദ്യം വൈസ് പ്രസിഡൻ്റായിട്ടും പിന്നീട് പ്രസിഡൻ്റായിട്ടും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് വെച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്തു ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ അറിവിനെ സ്വതന്ത്രമാക്കുന്നതോടുകൂടിയാണ് ഒരു സമൂഹം അതിൻ്റെ അടിമത്തം ഉപേക്ഷിക്കുന്നത്. ആ അറിവിനെ സ്വതന്ത്രമാക്കി ഒരു സമൂഹത്തെ അടിമത്വമില്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൂടി സാമൂഹികമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും ചട്ടമ്പി സ്വാമികളുടെ വലിയ സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇത് ചട്ടമ്പി സ്വാമികളെയൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ചട്ടമ്പി സ്വാമികളുടെ ഈ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് ഏതാണ്ട് 25 വർഷം മുൻപ് മാതൃഭൂമിയിൽ ഒരു മുഖലേഖനം എഴുതി. അതിൻ്റെ തലവാചകം വെളിച്ചത്തിന് വേലി കെട്ടരുത് എന്നായിരുന്നു. ഈ ലേഖനം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കേരള മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു നായർ കരയോഗ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പൊന്നാടയെ കണിയിച്ച് ആദരിച്ച് എനിക്ക് ഇതൊക്കെ തന്നു. ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തു. ഒരു 4 പേര് 3-5 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ സാറ് വരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. കാരണം അത് ഞാൻ നായരാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നായർ കരയോഗം വന്നിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ നായരല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞ് ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ആരെഴുതിയാലും ആ എഴുതുന്നവരൊക്കെ നായരാണ് എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി എനിക്ക് പൂർണ്ണ കുംഭത്തോടുകൂടി സ്വീകരണം നൽകുകയും ചെയ്തു. അന്ന് അതിന് സാക്ഷിയായിട്ട് നിന്നത് ആചാര്യ നരേന്ദ്രഭൂഷണായിരുന്നു. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഹാന്മാരായിട്ടുള്ള, യഥാർത്ഥത്തിൽ മഹാന്മാരായിട്ടുള്ള ഋഷികളായിട്ടുള്ളത് അവരുടെ സംഭാവനകൾ ആ സംഭാവനകളുടെ രൂപത്തിൽ ഗ്രഹിക്കാതെ അവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി ചർച്ച ചെയ്യുന്ന ഒരു രീതി ഇന്നുകൊണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ പോലും അത് വന്നു പോകുന്നു. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതെന്നാൽ നായന്മാർ ചെയ്യട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവാണെങ്കിൽ അത് ഈഴവർ ചെയ്യട്ടെ എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു സമൂഹത്തിൻ്റെ ഈ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ സ്വാതന്ത്ര്യ അറിവിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്ന രീതിയിൽ അതിവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നാല് പേർക്കും ഉണ്ടായിരുന്നു. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് ആദ്യമായിട്ട് സ്ത്രീ വിദ്യാ പോഷിണി എന്ന് പറയുന്നൊരു കൃതി 1899 എഴുതുന്നത്. ഒരു ചെറിയ ലേഖനമാണ്, പക്ഷേ അത് വളരെ വലിയ കൃതിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൻ്റെ ഉന്നതി വേണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമെന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അപ്പോൾ ഈ അറിവിൻ്റെ കാര്യത്തിൽ അത് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ സന്ദേശം നിങ്ങൾ ഇവരെയൊക്കെ എടുത്തു നോക്ക്. ഇവരെല്ലാവരും ഈ അറിവിനെ സ്വതന്ത്രമാക്കി ആ അറിവിലൂടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അവരെയാണ് നമ്മൾ പലപ്പോഴും ഈ ജാതിയുടെയും മറ്റും ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി വ്യാഖ്യാനിക്കുന്ന മഹോവൃത്തികെട്ട ഒരു രീതി കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. അത് കേരളത്തിലുണ്ട്. നമ്മളെ പിന്നെ ഈ മലയാളിയുടെ പുരോഗമനം എന്നൊക്കെ പറയുന്നത് വെറും പുറംപൂച്ച് മാത്രമാണ്. മലയാളിയുടെ എല്ലാ പുരോഗമനവും ചെരുപ്പ് പോലെയാണ്. ചെരുപ്പ് നമ്മൾ വീടിനകത്തേക്ക് കയറ്റില്ല, വീടിന് പുറത്തേ സൂക്ഷിക്കുകയുള്ളു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചെരുപ്പിട്ടായിരിക്കും ഇറങ്ങുക. മലയാളിയുടെ പുരോഗമനവാദികളും മലയാളിയുടെ വലിയ ഫെമിനിസത്തെക്കുറിച്ച് പറയുന്നവരും മലയാളിയുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നവരും അതിൽ പുരുഷന്മാരാണെങ്കിൽ ഈ പുരുഷന്മാരാരും തന്നെ അവരുടെ വീട്ടിൽ ഈ ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നതല്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരുടനെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീട് നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സിദ്ധാന്തം. അതാണെന്നാണ്, ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഈ പുറംപൂച്ച് മാറ്റിവെച്ച് ഈ മഹാഋഷിമാരുടെ ഇത്തരത്തിലുള്ള സംഭാവനകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇത് മാറിയിട്ടില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി ഇത് എന്തുകൊണ്ട് മാറുന്നില്ല? നമ്മൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയ മൂന്നാംകിടക്കാരുടെ നാലാംകിട ലേഖനങ്ങൾ എടുത്തുകൊണ്ടാണ് പിള്ളേരെ പഠിപ്പിച്ചിട്ട് ഇത് മഹത്താണ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ഗഹനമായ സംഭാവനകൾ നൽകിയ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഈ മഹാന്മാരുടെ കൃതികൾ നമ്മുടെ പൊതു പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല. എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാതെ പോകുന്നത്? ഇന്നിപ്പോൾ വിജ്ഞാനത്തിൻ്റെ വിനിമയത്തെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകണം, അത് പാശ്ചാത്യ രാജ്യത്ത് വന്ന ഏതോ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തകനെ എടുത്ത് ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് നാം നിശബ്ദത പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തെക്കുറിച്ച് പറയുന്നവരാരും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ സംഭാവനകളെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നത്? ചോദിക്കണ്ടേ? അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മുടെ പാരമ്പര്യത്തിലുള്ള നമ്മളിടയിൽ നിന്ന് ജീവിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ ചിന്തിച്ച് നമുക്ക് വേണ്ട തത്വങ്ങൾ ആവിഷ്കരിച്ച ആവിഷ്കർത്താക്കൾ, ദ്രഷ്ടാക്കൾ, മന്ത്രദ്രഷ്ടാക്കളായ നമ്മുടെ ഋഷീശ്വരന്മാരെ നാം വിസ്മരിക്കുകയും പാശ്ചാത്യ ലോകത്തുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഞാൻ അവരെ മൂന്നാംകിടക്കാരെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു, ആ മൂന്നാംകിടക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഉദാഹരണം എന്താണ്? വോൾട്ടേറെക്കുറിച്ച് പറയും. കേരളത്തിലും മലയാളത്തിലും ഒരുപാട് വോൾട്ടേർമാരുണ്ട്. എന്താണ് വോൾട്ടേർ? എന്നിട്ട് പറയും, നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതാണ്, അതിനു വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറയും. അത് മഹത്താണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദേശം ആദ്യം വരുന്നത് രാമായണത്തിലല്ലേ? രാമനല്ലേ ഭരതനോട് ചോദിക്കുന്നത്, മാനിക്കുന്നില്ലയോ ഉണ്ണി നീ ചാർവാക വിപ്രരെ എന്ന് ചോദിക്കുന്നത് രാമനല്ലേ? ചൊല്ലിടും ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടായിട്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദുഷ്ടപണ്ഡിതരാണ്. ആർ യു നോട്ട് റെസ്പെക്ടിങ് ദ ചാർവാകിൻസ് ഹു ആർ ആക്ടിങ് അഗൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എക്സിസ്റ്റിംഗ് എത്തിക്കൽ സിസ്റ്റം ഓഫ് ദ സ്റ്റേറ്റ്? അവരെ ആദരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയില്ലേ? പക്ഷേ വോൾട്ടേറെക്കുറിച്ച് പറയും, രാമായണത്തിലെ ഈ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ നിശബ്ദത പാലിക്കും.
വോൾട്ടേർ പറയും, വോൾട്ടേർ മഹാനാണ്, കാരണം നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കും എന്ന് പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് നോക്കി 2 മിനിറ്റ് നിൽക്കും വോൾട്ടേറെ ധ്യാനിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് ഇവർ രാമായണത്തിലുള്ള ഈ കാര്യം കാണാതെ പോകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. വോൾട്ടേർ അത് പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുൻപല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്? രാജ്യം ഭരിക്കുന്ന രാജാവിനെ വൈവിധ്യമാർന്ന ആശയങ്ങളെ ആദരിക്കാനുമുള്ള ബാധ്യതയുണ്ട് എന്ന് വേറെ ഏത് പൊളിറ്റിക്കൽ ടെക്സ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്? ഇല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോഴും രാഷ്ട്ര മീമാംസകളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ രാമായണത്തിൻ്റെ ഈ കാര്യം പറയില്ല. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം അതല്ലേ? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളിലൊന്ന് നിസ്വനായ രാജാവും ധനധാന്യ സമൃദ്ധിയുമുള്ള രാജ്യവുമാണ്. നമ്മുടെ രാജാക്കന്മാർ മറന്നുപോയ കാര്യമാണ്. രാജാവ് നിസ്വനായിരിക്കണം, രാജാവിന് ധനമില്ല, രാജ്യത്തിനാണ് ധനം. ഇത് വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ധനം രാജാവിൻ്റെ ധനമാക്കി മാറ്റിയ രാജാക്കന്മാർ നമ്മൾ മഹാന്മാരാണ് മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എവിടെയാണോ ധനധാന്യ സമൃദ്ധി രാജ്യത്തിന് വരികയും രാജാവ് നിസ്വനായിരിക്കുകയും ചെയ്യുന്നത്, ആ രാജ്യമായിരിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രാജ്യം. പക്ഷേ രാഷ്ട്രമീമാംസ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് പഠിപ്പിക്കില്ല, ഇത് നമ്മൾ വിട്ടുകളയും. ഇത് വിട്ടുകളഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും സായിപ്പ് എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ പറയാം എന്ന നിലക്കാണ് വരുന്നത്. ഇതുപോലെ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നശിപ്പിച്ച ഒരു രാജ്യം വേറെ ഉണ്ടാകില്ല. ഇന്നും അതിലൊരു മാറ്റമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇതിനൊരു മാറ്റമില്ല എന്നുള്ളതിൻ്റെ തെളിവ് മഹാത്മാഗാന്ധിയുടെ ദർശനവും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതികളും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നത് കോട്ടയത്ത്. പക്ഷേ അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്ന കക്ഷി ഗാന്ധിയൻ സ്റ്റഡീസ് പഠിച്ചിരിക്കേണ്ട എന്നാണ് അതിൻ്റെ നിയമാവലിയിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഗാന്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും യാതൊന്നും അറിയാത്ത ഒരു ഡയറക്ടർ ഇരുന്നു കൊണ്ടാണ് ഗാന്ധിയൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ഈ യൂറോ സെൻട്രിസം വരുത്തി വെച്ച അടിമത്തത്തിൻ്റെ രീതിയാണ്. ആ യൂറോ സെൻട്രിസം ഇന്ത്യയുടെ സംസ്കാരത്തിലും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം അടിച്ചേൽപ്പിക്കുന്നതിൽ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്, അടിച്ചേൽപ്പിക്കുന്നതിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഇന്ന് നമുക്ക് ഓരോന്നോരോന്നായി നോക്കുമ്പോൾ കണ്ടെത്താൻ കഴിയും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെയും വാഗ്ഭടാനന്ദൻ്റെയും എല്ലാം വലിയ സംഭാവനകളും അവരീ സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി, സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രയത്നങ്ങളും ആ തത്വങ്ങളും പഠിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം എന്നാണ് ഈ സുദിനത്തിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം. നന്ദി, നമസ്കാരം. രാധാകൃഷ്ണൻ സാർ, വളരെയധികം നന്ദി. ഈ സുദിനത്തിൽ ചട്ടമ്പി സ്വാമികളെ അനുസ്മരിച്ച് ചട്ടമ്പി സ്വാമികൾക്ക് ഇന്നുള്ള പ്രസക്തി എന്ത് എന്ന് അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിങ്ങനെ കത്തിക്കയറി ഡീകോളനൈസേഷനിലേക്ക് അങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, 1947 ഓഗസ്റ്റ് 15 പതാക ഉയർത്തി സായിപ്പ് നാടുവിട്ട് പോയെങ്കിലും ആ അടിമത്തത്തിൽ എല്ലാ മേഖലയിലും അടിമത്തം നമ്മൾ മനസാ വാചാ കർമ്മണ തുടരുന്നു എന്ന് ഒരിക്കൽ കൂടി അങ്ങ് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അങ്ങയുമായിട്ടൊരു ദീർഘ സംഭാഷണത്തിന് ഏറ്റവും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വളരെയധികം നന്ദി. ജന ടി വിയിൽ നിന്ന് ജന ടി വിയുടെ പ്രേക്ഷകരുടെ പേരിൽ നമസ്തേ. നമസ്കാരം.